ഈശാവാസ്യ ഉപനിഷത്തിലെ പ്രഥമ മന്ത്രമാണ് നമ്മൾ എടുത്തു തുടങ്ങിയത്. മന്ത്രത്തിൻ്റെ തലങ്ങളെ നാം കർമ്മ കാണ്ഡപരമോ ജ്ഞാനകാണ്ഡപരമോ എന്ന് ചെറുതായി ചിന്തിക്കുകയുണ്ടായി. ദർശനങ്ങളോടുള്ള അതിൻ്റെ സമീപനവും നാം കുറച്ച് ഭാഗം കാണുകയുണ്ടായി. അതിൽ ഭാരതീയ ദർശനങ്ങളുടെ ആവിർഭാവത്തിൻ്റെ ഒരു ചരിത്ര സാപേക്ഷ്യത്തെയും നാം തുടങ്ങിവെക്കുകയുണ്ടായി. ദൈത്യന്മാരെ വ്യാമോഹിപ്പിക്കുന്നതിന് ബൃഹസ്പതി ചർവാകസൂത്രമെഴുതി. എന്നാൽ സംശയാത്മാക്കളായ ദൈത്യന്മാർക്ക് പ്രസ്തുത സൂത്രം ശരിയെന്ന് തോന്നി. അതിൽ നിന്നാണ് അനീശ്വര മതമുണ്ടായത്. അനീശ്വരവാദം രണ്ട് പുരുഷാർത്ഥങ്ങളെയേ മാനിക്കുന്നുള്ളൂ. ബൃഹസ്പതി എഴുതിയത് അർത്ഥകാമവും പുരുഷാർത്ഥവും, വസ്തുവും അതിൻ്റെ ഉപഭോഗവുമാണ് പുരുഷാർത്ഥങ്ങൾ. അർത്ഥം വിഷയം. ഈ ലോകത്ത് കാണുന്നതെല്ലാം, ദൃശ്യമായി കാണപ്പെടുന്നതെല്ലാം, കേൾക്കപ്പെടുന്നതെല്ലാം, സ്പർശിക്കപ്പെടുന്നതെല്ലാം വിഷയങ്ങളാണ്. ആ വിഷയങ്ങളെ അവയുടെ ഉപഭോഗത്തെ മാത്രം കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു ചിന്ത. അർത്ഥകാമങ്ങൾക്കു മാത്രം, അർത്ഥം വിഷയം, കാമം ഉപഭോഗം, ഇതിനെ ആസ്പദമാക്കിയുള്ള സാമ്പത്തിക വിനിയോഗവും ഇതിനെ ആസ്പദമാക്കിയുള്ള ഭരണ സംവിധാനവും ഇതിനെ ആസ്പദമാക്കിയുള്ള രാഷ്ട്രനിർമ്മാണവും ഒക്കെ രൂപപ്പെടുത്തുക. രാഷ്ട്രനിർമ്മാണത്തിൽ, കുടുംബ ജീവിതത്തിൽ എല്ലാം അർത്ഥകാമങ്ങൾക്കു മാത്രം പ്രാധാന്യം നൽകുക. ഏതൊരു കുടുംബത്തിൽ നിന്നാണോ, ഏതൊരു രാഷ്ട്രത്തിൽ നിന്നാണോ അതിൻ്റെ നിർമ്മാണത്തിനുപയോഗിക്കുന്ന ജനതയെ രൂപപ്പെടുത്തുന്നത്, ആ രൂപപ്പെടുത്തുവാനുള്ള വിദ്യാഭ്യാസ സംഹിത മുഴുവൻ അർത്ഥകാമങ്ങളെ ആസ്പദമാക്കിയാവുക. അർത്ഥകാമങ്ങളെ അടിസ്ഥാനമാക്കി ഊർജതന്ത്രം വിരചിക്കുക, രസതന്ത്രം വിരചിക്കുക, വൈദ്യശാസ്ത്രം വിരചിക്കുക. ജീവിതത്തിൻ്റെ അവശ്യ ഘടകങ്ങളെയെല്ലാം അർത്ഥകാമാശ്രിതമായി രൂപപ്പെടുത്തുകയും വ്യാഖ്യാനിക്കുകയും പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്യുക. കാലാന്തരത്തിൽ ദുഃഖിതനായ മനുഷ്യൻ്റെ ആധ്യാത്മികമായ ആനന്ദത്തിനു വേണ്ടിയുള്ള അനുഷ്ഠാനങ്ങളും മതങ്ങളും വരെ അവരറിയാതെ അർത്ഥകാമങ്ങളിൽ ചെന്നു വീഴുക. പാശ്ചാത്യമായ പഠനങ്ങൾക്കും ഭാരതീയമായ ഈ ദർശന സവിശേഷതയ്ക്കും എല്ലാ അർത്ഥത്തിലും സാധർമ്യമുണ്ട്. പാശ്ചാത്യ ലോകം പൗരസ്ത്യ ചിന്തയിലെ അർത്ഥകാമങ്ങളെ ആസ്പദമാക്കിയുള്ള ബാർഹസ്പത്യ ദർശനം, ഇത് രണ്ടും സമാനമാണ്. പാശ്ചാത്യ വിദ്യാഭ്യാസം ലഭിക്കുന്നതോടുകൂടി ബാർഹസ്പതീയത്തിന് ഹൃദയത്തിൽ പ്രാധാന്യം കിട്ടുകയും രൂപാന്തരപ്പെടുകയും ചെയ്യും. കുടുംബവും പ്രസ്ഥാനങ്ങളും
രാഷ്ട്രവുമെല്ലാം അർത്ഥകാമങ്ങളെ ആസ്പദമാക്കി രൂപാന്തരപ്പെടും. ദൃശ്യവിന്യാസങ്ങളോടുള്ള പ്രതിപത്തി കൊണ്ട് ഇന്ദ്രിയങ്ങളുടെ ദേവതകൾ ആ ആഗ്രഹങ്ങളിലൂടെ വളരെ എളുപ്പത്തിൽ സഞ്ചരിക്കുകയും ചെയ്യും. ഇന്ദ്രിയങ്ങളെ അടക്കി മനസ്സിൻ്റെ സങ്കല്പവികൽപ്പങ്ങളെ മാറ്റി നിത്യവും നിശ്ചലവുമായ ആത്മാവിനെ അടിസ്ഥാനപ്പെടുത്തി മോക്ഷത്തിലേക്കുള്ള മാനവയാത്ര, അതിനനുപേക്ഷണീയങ്ങളായ ഭൗതിക സുഖങ്ങളെ മാത്രം സ്വീകരിച്ചുകൊണ്ടുള്ള ഉദാത്തമായൊരു ജീവിതം ഉണ്ടാക്കുവാനോ സങ്കല്പിക്കുവാനോ ആളുകൾക്ക് കഴിയാതെ വരും. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അതിന് രാഷ്ട്രനിർമ്മാണത്തിലും കുടുംബനിർമ്മാണത്തിലും എല്ലാം അടിസ്ഥാനമായിരിക്കുന്നത് അറിവാണ്. വിദ്യാഭ്യാസത്തെ അർത്ഥകാമങ്ങളുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് രൂപാന്തരപ്പെടുത്തുക, ഊർജതന്ത്രവും രസതന്ത്രവും ജീവശാസ്ത്രവുമെല്ലാം വ്യവസായ വാണിജ്യങ്ങൾക്ക് പരമപ്രാധാന്യം കൊടുത്തുകൊണ്ട് ഉപഭോക്തൃ സംസ്കാരത്തെ പൂർണ്ണതയാ വളർത്തിക്കൊണ്ട് ഈടുവയ്പ്പുള്ള മൂല്യമുള്ള ബന്ധങ്ങളെ മുഴുവൻ തകർത്തെറിഞ്ഞുകൊണ്ട് അനശ്വരമായ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള പാരസ്പര്യത്തിൻ്റെ അഗാധതയിൽ ബോധ്യപ്പെടുന്ന ആത്മബോധത്തെ അന്യമാക്കിക്കൊണ്ട് രൂപപ്പെടുത്തുക. വിദ്യാഭ്യാസം ഇത്തരത്തിൽ രൂപപ്പെട്ടതോടുകൂടി ആധ്യാത്മിക പ്രസ്ഥാനങ്ങളും മതസംഘങ്ങളും ഭക്തിപ്രസ്ഥാനങ്ങളും വരെ കാലാന്തരത്തിൽ അവയുടെ ഈടുവയ്പ്പുകളെന്ന് പറയുന്ന അനുഷ്ഠാന പദ്ധതികളും അവ കണ്ടെത്തിയെന്ന് പൗരാണിക കാലത്ത് അവകാശപ്പെട്ട ദർശനങ്ങളും എല്ലാം ദൃശ്യങ്ങളായി മാറുകയും വിറ്റഴിക്കുവാൻ ത്വരയുണ്ടാവുകയും ചെയ്യും. സമകാലീന വിദ്യാഭ്യാസം നമുക്ക് തന്ന അറിവിൽ നിന്നുകൊണ്ട് ആധ്യാത്മികതയെ വരെ അത്യാവശ്യം കഞ്ഞുകുടിക്കാൻ പോലുമല്ല, അന്തർദേശീയമായി വിറ്റഴിക്കുവാനുള്ള മാർക്കറ്റിംഗ് സ്ഥാപനങ്ങൾ രൂപാന്തരപ്പെട്ടത് ഈ ദർശനത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ നിന്നാണ്. ചുരുക്കത്തിൽ ഇന്ന് ഈ ആധ്യാത്മിക രംഗങ്ങളിൽ പോലും വ്യാമോഹവുമായി എത്തുന്നത് ദൈത്യ സംസ്കൃതിയാണ്. അതിൻ്റെ വിപുലമായ തലത്തിലാണ് നാം ഇന്ന് നിൽക്കുന്നത്. അർത്ഥം വിഷയം, കാമം ഉപഭോഗം, ഇതിനെ ആസ്പദമാക്കിയുള്ള സാമ്പത്തിക വിനിമയത്തിന് ശാന്തി നഷ്ടപ്പെടുകയും യുദ്ധങ്ങൾ സ്വഭാവമാവുകയും ചെയ്യും.
100 കൊല്ലത്തെ ഇന്ത്യൻ വിദ്യാഭ്യാസം ഇന്ന് നമ്മെ വൈരങ്ങളിലും ഭീകരപ്രവർത്തനങ്ങളിലുമാണ് എത്തിച്ചിരിക്കുന്നത്. പാശ്ചാത്യ നാട്ടിൽ നിന്ന് നമ്മുടെ നാട് വേറിട്ട് നിന്നത് അർദ്ധകാമങ്ങളെ പുരുഷാർത്ഥമെന്ന് കാണാത്ത കാലങ്ങളിലാണ്. ജനാധിപത്യത്തിൻ്റെ അപ്പസ്തോലന്മാർ ഭരണഘടനയുണ്ടാക്കി ജനാധിപത്യപരമായി നമ്മെ വളർത്തിയെടുത്തത് അർദ്ധകാമങ്ങളുടെ ലോകങ്ങളിലേക്കാണ്. അതിൻ്റെ ഉപോൽപ്പന്നം അശാന്തിയാണ്. അശാന്തിയിൽ നിലകൊണ്ട് അശാന്തി മാറ്റുന്നതിന് അശാന്തിയുടെ തന്നെ ദർശനങ്ങളെ മാറി മാറി ഉപയോഗിക്കുക എന്നുള്ളതാണ് നാം ഇന്ന് ചെയ്യുന്ന പരീക്ഷണം. വിവിധ ആധ്യാത്മിക സംഘങ്ങൾ, വിവിധ തീർത്ഥാടകന്മാർ, ആധ്യാത്മികമായും ഭൗതികമായും ജനങ്ങളെ പഠിപ്പിക്കുവാൻ പോന്ന വിവിധ സമ്പ്രദായങ്ങളുടെ ഗുരുക്കന്മാർ, രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിലെ ഉന്നതന്മാർ, പുരോഗമന പരിഷ്കർത്താക്കൾ, എല്ലാം അവരുടെ ഹൃദയത്തിൽ പേരുന്ന അടിസ്ഥാനമായ തത്വമേകമാണ്. അത് അർദ്ധകാമങ്ങളാണ്. ഒന്നിനെ എതിർത്തുകൊണ്ട് മറ്റൊന്നുണ്ടാകുമ്പോഴും ആദ്യത്തെ ആളുകൾ ചെയ്തത് തന്നെ ചെയ്തുകൊണ്ടാണ് ശാന്തിക്കായിക്കൊണ്ട് ഇവരെല്ലാം രംഗപ്രവേശം ചെയ്യുന്നത്. മീറ്റിങ്ങുകൾ വിളിച്ചു കൂട്ടുന്ന രീതിക്കോ പരസ്യ മാതൃകകൾക്കോ പ്രഭാഷണ പരമ്പരകൾക്കോ അതിലുപയോഗിക്കുന്ന കൈകാലുകളുടെ ചലനങ്ങൾക്ക് പോലുമോ വ്യത്യാസമില്ലാതെയാണ് ഇവയെല്ലാം വ്യത്യസ്തങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് സമാനമായ അർദ്ധകാമങ്ങളെ പരിപോഷിപ്പിക്കുന്നത് എന്നുള്ളത് വസ്തുതയാണ്. ചർവാകദർശനം, ബാർഹസ്പത്യം ധർമ്മത്തെയും മോക്ഷത്തെയും മാനിക്കുന്നതേയില്ല. അവർ സ്വർഗത്തെ അംഗീകരിക്കുന്നില്ല. അപ്പോൾ അവരെല്ലാം പിടിച്ചുപറിച്ചു ജീവിക്കുന്നവരാണോ? അല്ല. ദണ്ഡനീതി പരാരാജ, അതിനവരുണ്ടാക്കിയത് അനുകരണീയമായ സ്നേഹമോ ഒന്നുമല്ലെങ്കിലും ദണ്ഡനീതികളെയാണ് ഉണ്ടാക്കിയത്. ദണ്ഡനീതി ഹി, അതിൽ തൽപരനായ രാജാവ് ദണ്ഡനീതികൾ കൊണ്ട് എല്ലാവരെയും നിയന്ത്രിച്ചു നിർത്തണമെന്നാണ് അതിൻ്റെ അടിസ്ഥാനം. ദണ്ഡനീതികൾ കായദണ്ഡം, വാഗ്ദണ്ഡം, മനോദണ്ഡം എന്ന് മൂന്നാണ്. ത്രിദണ്ഡികൾ 3 ദണ്ഡവും ഉപയോഗിക്കുന്നവരാണ്. ഏകദണ്ഡികൾ മനോദണ്ഡത്തെ മുഖ്യമായി എടുക്കുന്നവരാണ്. ദണ്ഡനീതികൾ ആവശ്യമായി വരുന്നത് പാരസ്പര്യങ്ങൾ ഇല്ലാതാവുകയും സ്നേഹമറ്റുപോവുകയും വിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്യുന്നിടത്താണ്. പൂർണ്ണ വിശ്വാസവും പൂർണ്ണ സ്നേഹവും നിലനിൽക്കുമ്പോൾ ദണ്ഡനീതികളെ ആശ്രയിക്കേണ്ടി വരില്ല. കരാറുകൾ ഉണ്ടാക്കുമ്പോൾ ദണ്ഡനീതികളെ ആസ്പദമാക്കി തന്നെ ഉണ്ടാക്കേണ്ടി വരും.
ഭാരതീയ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് തോന്നിപ്പിക്കുക. കളിപ്പ് പറ്റാതിരിക്കുന്നതിനുള്ള എല്ലാ സാധ്യതയും തേടുക. ഭാരതീയ പൗരാണിക ചിന്തയിൽ നിന്നുകൊണ്ട് പൂർണമായ സ്നേഹത്തിൽ ജീവിക്കാനാവില്ലെന്ന് കണ്ടെത്തുക. ത്യാഗം ജീവിതായോധനത്തിന് പറ്റില്ല എന്ന് പ്രചരിപ്പിക്കുക. എന്നാലും താൻ ത്യാഗിയാണെന്ന് നടിക്കുക. കളിപ്പ് പറ്റാതിരിക്കാൻ ദണ്ഡനീതികളെ സമാശ്രയിക്കുക. അതിലെ വൈഖരികളെ വ്യാഖ്യാനിച്ച് പഠിച്ച് കളിപ്പ് പറ്റാവുന്ന എല്ലാ പഴുതുകളും അടച്ച് കരാറെഴുതിയുണ്ടാക്കുക. എന്നിട്ട് മാത്രം ലോകസേവനത്തിനിറങ്ങുക. നിഷ്കളങ്കത പോവുകയും കളങ്കമംഗിലമായൊരു മനസ്സിനെ രൂപപ്പെടുത്തുകയും ഭാവിയിൽ വന്നു ചേരാവുന്ന കളങ്കങ്ങൾ മുഴുവൻ സ്വപ്നം കാണുകയും അത് വരിക എന്നുള്ളത് മാത്രമല്ല വന്നാൽ തരണം ചെയ്യാനുള്ള എല്ലാ സൂത്രപ്പണികളും മനസ്സിൽ രൂപപ്പെടുത്തുകയും കരചരണങ്ങളിലേക്ക് അവയെ മുഴുവൻ ആവാഹിക്കുകയും സ്വപ്നങ്ങളെ മുഴുവൻ ആ തരത്തിൽ രൂപപ്പെടുത്തുകയും ചെയ്ത് വിദ്യാഭ്യാസം കൊണ്ട് പങ്കിലമായൊരു ജനത നിഷ്കളങ്കതയെ പിടിച്ചാണയിട്ട് ലോകസേവനത്തിനും കാരുണ്യത്തിനും വേണ്ടി ഇറങ്ങുക. ഈ വൈകല്യമാണ് ആധുനികത ഇന്ന് പേറുന്നത്. ഇത് ബാർഹസ്പത്യ ദർശനത്തിൻ്റെ സംഭാവന തന്നെയാണ്. ഇതിനെ ആധുനിക രീതിയിൽ പറഞ്ഞാൽ ധർമ്മരഹിതമായ രാജ്യഭരണം എന്ന് നിർവചിക്കാം. ധർമ്മ ഇതരം, ധർമ്മരഹിതം, മതേതരം, സെക്കുലർ. നമ്മുടെ ഭരണഘടനയുടെ ആഴവും അതുതന്നെയാണ്. നമ്മുടെ ഭരണഘടന സെക്കുലറാണ്. ധർമ്മം ഇല്ലാത്തത്, ധർമ്മം വേണ്ടാത്തത്, പരലോകത്തിൽ വിശ്വസിക്കാത്തത് എന്നെല്ലാമാണ് ആ പദത്തിനർത്ഥം. ധർമ്മനിരപേക്ഷമെന്നത് അതിൻ്റെ ഭ്രാമകമായ അസത്യ ജൽപ്പനമാണ്. ഒരിക്കലും ധർമ്മനിരപേക്ഷമല്ല നമ്മുടെ ഭരണഘടന. ധർമ്മ ഇതരമാണ്, ധർമ്മത്തെ അല്പം പോലും അംഗീകരിക്കാത്തത്. ധർമ്മത്തെ അംഗീകരിക്കാത്തൊരു ഭരണഘടന എഴുതി അതിൻ്റെ കാവലാളെന്ന് പറയാവുന്ന എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പരലോകത്തെ വിശ്വസിക്കുന്ന, പുനർജന്മത്തെ വിശ്വസിക്കുന്ന, ധർമ്മത്തെ വിശ്വസിക്കുന്ന പ്രാചീന ഹൈന്ദവ ഗ്രന്ഥങ്ങളും പരലോകത്തെ വിശ്വസിക്കുന്ന ഇസ്ലാമിക ക്രിസ്തീയ ഗ്രന്ഥങ്ങളും തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്നുള്ള കബളിപ്പിക്കലാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ അംശം. അവിടെ ധർമ്മമല്ല രാജാവിൻ്റെ കയ്യിലുള്ളത്,
രാഷ്ട്രം ചലിക്കുന്നത് ദണ്ഡനീതികൾ കൊണ്ടാണ്, ധർമ്മം കൊണ്ടല്ല. ധർമ്മം അറിയുന്നവനെ അംഗീകരിക്കലോ ധർമ്മത്തെ അംഗീകരിക്കലോ ധർമ്മത്തെ ആസ്പദമാക്കി വിദ്യാഭ്യാസം ചെയ്യിക്കലോ അതിൻ്റെ ഭാഗമല്ല. നാം സ്വീകരിച്ചിരിക്കുന്നത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. ഇങ്ങനെ ഒരു അവസ്ഥിതിയിൽ നാം എത്തി നിൽക്കുന്നു എന്ന് പോലും നാം പലപ്പോഴും അറിഞ്ഞിട്ടില്ല എന്ന വസ്തുത അറിയേണ്ടതാണ്. ഭാരതീയ ദർശനങ്ങളിൽ പ്രധാനമായ ഈ ദർശനത്തെ ഈശാവാസ്യത്തിലേക്ക് ചേർത്ത് വെച്ച് പഠിക്കുവാൻ പാകത്തിനോർത്തുകൊണ്ട് നമുക്ക് ഈ ഭാഗം ഇവിടെ ഉപസംഹരിക്കാം.